ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ പത്രത്തിലേക്കാണ്. നിമേഷ് കൃഷ്ണ തയ്യാറായി കഴിഞ്ഞു. നിമേഷ് കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, പത്രങ്ങൾ? എങ്ങനെയാണ് ഇന്നലത്തെ വാർത്താ സംഭവങ്ങളെ, പ്രത്യേകിച്ച് സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷം, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിശേഷം, നിയമ നടപടിക്ക് ഒരുങ്ങാനൊരുങ്ങുന്ന വിശേഷം, എന്തൊക്കെയാണ് പത്രങ്ങൾ പ്രധാനമായും ഇന്ന് വായനക്കാരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന വിഭവങ്ങൾ? നിമേഷ്. അരുൺ, ഗുഡ് മോർണിംഗ്. അന്ന് ഞായറാഴ്ചയാണ്, വാർത്തയുടെ ആലസ്യമില്ലെങ്കിലും പ്രേക്ഷകരൊരു ആലസ്യം ഉണ്ടായിരിക്കും. പക്ഷെ വാർത്തകൾ ചൂടുള്ള വാർത്തകൾ തന്നെയാണ്. ഇന്നലെ പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. നമ്മൾ പ്രധാനമായ വാർത്ത എന്ന് പറഞ്ഞത് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് കലാപത്തിൽ 14 മരണം എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു ചിത്രം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. പല പത്രങ്ങളും ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പ്രധാനമായും നൽകുന്നത്. മറ്റൊന്ന്, അരുൺ തന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ അച്ചാണി രവി എന്ന പ്രമുഖ നിർമ്മാതാവിൻ്റെ വിയോഗം, അത് മനോരമ 3 വാർത്തയായി കൊടുക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ സർക്കാരിൻ്റെ 2nd പരസ്യം വന്നിരുന്നു. അതേറെ വിവാദമായ സാഹചര്യത്തിൽ സർക്കാർ കടിഞ്ഞാണിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടി അവർ കൊടുക്കുന്നുണ്ട്. സ്വയം ഭരണി സ്ഥാപനം എന്നാണ് പേര് നൽകുന്നത് അതിന്. മറ്റൊന്ന്, ഇന്നലെ രാവിലെ 9:00 വെള്ള തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കിണറ്റിൽ വീണ ഒരു തൊഴിലാളിക്കായ രക്ഷാപ്രവർത്തനം അർദ്ധരാത്രിയിലും തുടർന്നിരുന്നു. ആ മഹാരാജൻ, തമിഴ്നാട് സ്വദേശി മഹാരാജൻ്റെ വാർത്ത അവർ 1 വാർത്തയായി മനോരമ കൈകാര്യം ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ, മാതൃഭൂമി ബംഗാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചോരപ്പുഴ എന്ന തലക്കെട്ടാണ് കൊടുക്കുന്നത്. 14 മരണം എന്നവർ കൊടുക്കുന്നുണ്ട്. മണിപ്പൂരിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെയും അവിടെ വെടിവെപ്പുണ്ടായിരുന്നു. അച്ചാണി രവി ഇനി ഓർമ്മ എന്നാണ് ഈ രവിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അവർ നൽകുന്ന തലക്കെട്ട്. രാഹുൽ ഗാന്ധി ഹരിയാനയിലെ സോണിപ്പത്തിലായിരുന്നു. സോണിപ്പത്തിൽ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കർഷകർക്കൊപ്പം അദ്ദേഹം പാർത്തിറങ്ങി ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളും ഏറെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ആ ചിത്രം ഒരു ചിത്രമാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. നല്ല നാളേക്കായി എന്നൊരു തലക്കെട്ടും അവർ കൊടുക്കുന്നുണ്ട്. നമ്പൂതിരിയുടെ പേരിൽ ആർട്ട് ഗാലറി നിർമ്മിക്കുമെന്ന കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ പറഞ്ഞ ഒരു വാർത്ത മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാകദൃഷ്ടി സാധാരണ ഇരിക്കുന്ന സ്ഥലത്തല്ല. കാകദൃഷ്ടി CPM സെമിനാറിന് ക്ഷണം ലഭിച്ചതായി മുസ്ലിം ലീഗ് എന്ന ആ വിഷയമാണ് ഇന്ന് കാകദൃഷ്ടിയിൽ പറയുന്നത്. ഹിന്ദുവിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദുവും ബംഗാൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. 12 മരിച്ചുവെന്നാണ്, കൊല്ലപ്പെട്ടുവെന്നാണ് ഹിന്ദു പറയുന്നത്. അതിൽ ആ സംഘർഷത്തിൻ്റെ ഒരു ചിത്രം ഹിന്ദു അടയാളപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, വരും കാലത്ത് പല സ്ഥലത്തും ഈ സ്ത്രീകൾ മാത്രം നയിക്കുന്ന കോടതികൾ വരും. അത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ്റെ ഭാഗമായി തുടരുമെന്ന രീതിയിൽ തന്നെയാണ് ഹിന്ദു ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അത് ഉൾപേജുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് ലീഗുമായി ബന്ധപ്പെട്ട നിർണായക യോഗം പാണക്കാട്ട് നടക്കുമ്പോൾ ലീഗിൻ്റെ നിർണായക തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന കാര്യം അത് ഹിന്ദു കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉൾപേജുകളിലെ വിഷയം അവർ തലക്കെട്ടിന് താഴെ തന്നെ, ഹിന്ദു എന്ന തലക്കെട്ടിന് താഴെ തന്നെ അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ, മാധ്യമവും ബംഗാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വ്യാപക അക്രമം, 16 മരണം എന്ന് അവർ കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സോണിപ്പത്തിലെ സന്ദർശനം, കർഷകരുമായി സംസാരിക്കുന്ന ഒരു ചിത്രം മാധ്യമം കൊടുക്കുന്നുണ്ട്. ജയ് കിസാൻ എന്നാണത് തലക്കെട്ട് കൊടുക്കുന്നത്. CPM ക്ഷണത്തിൽ ലീഗ് തീരുമാനം ഇന്ന് എന്നൊരു വിഷയം മാധ്യമം കൃത്യമായി കൊടുക്കുന്നുണ്ട്. മുന്നണിയുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ടെന്ന് PMA സലാം ഇന്നലെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ 9:30 യോഗമുണ്ട് എന്ന വാർത്ത. മഴയുമായി ബന്ധപ്പെട്ട് മറ്റു പത്രങ്ങൾ കൊടുത്തിട്ടില്ല മുൻ പേജുകളിൽ. പക്ഷെ മാധ്യമത്തിൽ മഴയ്ക്ക് ശമനം, മുന്നറിയിപ്പ് പിൻവലിച്ചു. 1 ലഭിച്ചത് 146% അധികം മഴ എന്നൊരു വാർത്തയുണ്ട്. അച്ചാണി രവിയുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമവും കൈകാര്യം ചെയ്യുന്നുണ്ട്. റെയിൽവേ ഇന്നലെ ഉയർന്ന ക്ലാസുകളിൽ 25% വരെ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ആ വാർത്ത മാധ്യമം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായി പോകുന്നത് ദേശാഭിമാനിയിലേക്കാണ്. അച്ചാണിയുമായി ബന്ധപ്പെട്ട വാർത്ത, ഇനിയില്ല നല്ല സിനിമയുടെ അച്ചാണി എന്ന തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ ബഹുമാന ബഹുമതി അടക്കം നേടിയ ഒരാളായിരുന്നു കെ രവീന്ദ്രൻ നായർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കോളം, 3 വാർത്ത ഈ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിൽ കുറച്ചുകൂടി ക്രിസ്പായിട്ടാണ് ദേശാഭിമാനി കൊടുക്കുന്നത്. ജനാധിപത്യ കുരുതി എന്നൊരു തലക്കെട്ട് അവർ കൊടുക്കുന്നുണ്ട്. 3 CPI പ്രവർത്തകരും കൊല്ലപ്പെട്ടു എന്നൊരു രീതിയിൽ, വോട്ടെടുപ്പ് രക്തരൂക്ഷിതം എന്നാണ് അവർ നൽകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPI CPM നേതാക്കൾ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. അത് അവർ ക്യാമ്പയിനായി ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ ദേവാലയത്തെ വിഴുങ്ങി വർഗീയ തീ എന്നൊരു തലക്കെട്ടോടുകൂടി അവർ അത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു തലക്കെട്ട്, ഇന്നലെ
ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും നോക്കുന്ന ലീഗുമായി ബന്ധപ്പെട്ട വാർത്ത, ലീഗിൻ്റെ നിലപാടിനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പക്ഷേ അത് തലക്കെട്ട് കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കും എന്ന് സമസ്ത പറഞ്ഞതായിട്ടാണ് തലക്കെട്ട് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ താഴെയാണ് സി പി എം സെമിനാറിൽ സമസ്ത പങ്കെടുക്കുമെന്ന് കൊടുക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കുമെന്നത് ഒന്ന് ഊന്നി പറയുകയാണ് സി പി ഐ എം മുഖപത്രം. അപ്പോൾ മറ്റൊരു പദ്ധതി, മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്ന പദ്ധതി അന്നമുട്ടിയത് 6 കോടി പേരെ എന്നൊരു കണക്കോട് കൂടിയൊരു 3 കോളം വാർത്തയുണ്ട്. അതിൽ 14 ജില്ലകളിലും എത്രത്തോളം പൊതിച്ചോറുകൾ വിതരണം ചെയ്യാൻ ഈ ഡിവൈഎഫ്ഐക്കായി എന്നൊരു കാര്യം കൂടി ഒരു റിപ്പോർട്ട് സഹിതം വരുന്നുണ്ട്. എന്തായാലും അരുൺ നേരത്തെ ചോദിച്ച പോലെ വാർത്തകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കലാപം അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.